ഗുഡ് മോർണിംഗ്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യെല്ലോ ടെയിൽ കിട്ടിയായിരുന്നു എന്ന്. ഇവിടെ കിട്ടുന്ന ഒരു മീനിൻ്റെ പേരാണ് നാട്ടിലാ മീൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ വാലിനൊടി യെല്ലോ കളറുണ്ട് കേട്ടോ. ഇതാണ് മീൻ. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ഇന്ന് കറി വെക്കാൻ പോവാണ്. മുഴുവനായിട്ട് ഐസ് പോയിട്ടില്ല. അപ്പോൾ മുഴുവനായിട്ട് ഐസ് പോകുന്നതിന് മുന്നെയാണ് ഞാനിങ്ങനെ മുറിക്കാറ്. അതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് മുറിക്കാൻ പറ്റും. ചെതറി പോകത്തുമില്ല. വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അത് കഴുകിയെടുത്താൽ മതി. അപ്പം കത്തിയൊക്കെ നല്ല അടിപൊളിയായി ഷാർപ്പാക്കിയിട്ട് ഞാനിതാ മുറിക്കാൻ തുടങ്ങിയിരിക്കുവാണ്. ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ മീൻ മുറിക്കരുത്. ഇനി ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ട് മീൻ ഇങ്ങനെയെല്ലാം മുറിക്കുമെന്ന് പറയുന്നവരോട് ഞാൻ പറയാം, വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എനിക്കറിയാവുന്ന പോലെ ഞാൻ മുറിക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുവരെ മുറിച്ചിട്ടിട്ട് വെള്ളത്തിലിട്ട് നോക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുറിച്ച പീസ് ഇത്തിരി വലുതായിപ്പോയി. ബാക്കിയുള്ളത് ഇതുവരെ നല്ല ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ചെറുതായി മുറിച്ചാലാണ് നല്ല ടേസ്റ്റ്. ഈ മീൻ ഏകദേശം ഒരു ഫ്രഷ് ആണെങ്കിലും ഒരു കട്ടിയിലൊരു മീനാണ്. അപ്പോൾ ചെറിയ പീസാക്കി മുറിച്ച് അത് പിന്നെയും ചെറുതാക്കി ഹാഫ് ഒക്കെ ആക്കിയാൽ നല്ല പോലെ ഉപ്പുമുളകൊക്കെ അതിന് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ മീൻ വെട്ടുന്ന തിരക്കിലാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ പീസുകളൊക്കെ മുറിച്ചു എടുത്തു. അതിന് മുളകിട്ട് പെരക്കി വെക്കാൻ പോവാണ് കേട്ടോ. ഉപ്പുമുളകൊക്കെ ഇട്ട് കഴുകിയിട്ട് പെരക്കി വെക്കാൻ പോവാണ്. അതിനുശേഷം മൂന്നാല് കഷ്ണം വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാനിതേപോലെ മുളകൊക്കെ ഇട്ട് പെരക്കി വെച്ചിരിക്കുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് മൂന്നാണ് കേട്ടോ വഴറ്റാൻ പോകുന്നത്. അപ്പോൾ ഒരു പാത്രം ചൂടാക്കി പാത്രം ഒഴിച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ കുരുമുളക് ഇട്ടിട്ടാണ് വെക്കുന്നത്. എനിക്ക് കുരുമുളക് ഇട്ടിട്ടാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കുരുമുളക് അധികം ഇട്ട് മുളക് പൊടി കുറച്ചിട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ കുരുമുളക്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവില്ല മുളക് പൊടി, പിന്നെ നമ്മുടെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ എല്ലാ സംഭവ പൊടികളും ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ തക്കാളി ഇട്ടു കേട്ടോ അതിലേക്ക്. പിന്നെ കായപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇത്തിരി കായപ്പൊടിയല്ല ഉലുവപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ ഉലുവപ്പൊടി ഇട്ട് പുളിയും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഈ ഒരു പിന്നെ വഴറ്റിയെടുത്ത സാധനം നല്ലപോലെ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മുളകൊക്കെ പെരക്കി വെച്ച് ചട്ടിയിലേക്ക് അത് ഇടുക. പിന്നെന്താ, പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം അത് നല്ല വറ്റി വരണം. മാങ്ങ ഉണ്ടെങ്കിൽ പൊളിച്ചന്നെ, പക്ഷേ മാങ്ങയില്ല. അപ്പോൾ ലാസ്റ്റ് ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി ഓയിലും ചതച്ചിട്ട് ഇതേപോലെ ഒഴിക്കുക. അതാണ് ഞാൻ ഉണ്ടാക്കുന്ന കറി. ഇങ്ങനെയല്ല മീൻ കറി ഉണ്ടാക്കുക എന്ന് പറയണ്ട, ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വെളിച്ചെണ്ണ ഉണ്ടായാലും പൊളിച്ചു തന്നെ, പക്ഷേ വെളിച്ചെണ്ണ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ.